അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ അഫ്ദൽ ഉലമ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രിലിമിനറി സെക്കൻഡ് ഇയർ ക്ലാസ്സിൽ അസ്വർഫുൽ മുയസ്സർ എന്ന കിതാബാണ് എടുക്കുന്നത്. ചെറിയ ബുക്ക്. സ്വർഫ് നിങ്ങൾക്ക് നഹ്വിൻ്റെ കൂടെ, സ്വർഫ് കൂടി സിലബസിലുണ്ട്, അതിൻ്റെ കൂടെ കോമ്പോസിഷൻ, ഇതൊരു പേപ്പറായിട്ടാണ്. സ്വറഫിൻ്റെ ഭാഗമാണ് ഇനി എടുക്കുന്നത് ഇൻഷാല്ലാ. അഖ്സാമുൽ ഫിഅലി, ഫിഅലിൻ്റെ ഇനങ്ങൾ ആണ് ഒന്നാമത്തെ പാഠം. അഖ്സാമുൽ ഫിഅലി, ഫിഅലിൻ്റെ ഇനങ്ങൾ. അൽ ഫിഅലു അഹദു സുവരിൽ കലിമത്തി, കലിമത്തിൻ്റെ രൂപങ്ങളിൽ ഒന്നാണ് ഫിഅലു. അഹദ് പറഞ്ഞാൽ ഒന്ന്, സൂറത്തുൻ ജമാണ് സുവർ, അറിയാലോ. സൂറത്ത് സൂറത്താണെങ്കിൽ ആ സൂറത്ത്, സീനാണെങ്കിൽ അധ്യായം എന്ന് നടത്താണ്. സൂറത്തും ജമ സുവർ, സൂറത്തും ജമ സുവർ. അപ്പോൾ യങ്കസിമു, അത് പിരിയുന്നതാണ്, ഡിവൈഡ് ചെയ്യപ്പെടുന്നതാണ്, ഡിവൈഡ് ചെയ്യുന്നതാണ്. ബിഅഴ്ത്തി ബാരി ദലാലത്തിഹി, അത് അറിയിക്കുന്നതിനെ പരിഗണിച്ചുകൊണ്ട്, കണക്കാക്കിക്കൊണ്ട്. അലസമനി, കാലത്തിന് മേൽ, അതായത് ഏത് കാലത്താണ് ആ പ്രവൃത്തി, ഒരു പ്രവൃത്തി നടന്നത് എന്നതിനെ അറിയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പരിഗണിച്ചുകൊണ്ട് ഫിഅല് പിരിയുന്നതാണ് ഇല ലേക്ക്, അൽ മാളി ഒരു മുദാരി ഒരു അമ്ര, മാളി മുദാരി അമ്ര എന്നിങ്ങനെ അതിലേക്ക് മൂന്നായിട്ട് പിരിയുന്നതാണ് എന്നർത്ഥം. അൽ അവ്വലു അൽ ഫിഅലുൽ മാളി, ഒന്നാമത്തത് മാളിയായ ഫിഅലാണ്. അത് അൽ ഫിഅലു ദാല്ലു അലാ വുഖൂഇ ഹദസിൻ ഖബ്ല സമനി തകല്ലുമി വ അലാമതുഹു അൻ യഖ്ബില താ അൽ മുതഹർരികത വ താ അത്നീസ അസ്സാകിനത നഹു കതബത വ കതബത്. അപ്പോൾ മാളിയായ ഫിഅൽ എന്ന് പറഞ്ഞാൽ ഹുവ, അത് അൽ ഫിഅലു പ്രവൃത്തിയാണ്, ക്രിയയാണ്. അദ്ദാല്ലു അറിയിക്കുന്ന, അലാ വുഖൂഇ സംഭവിക്കുന്നതിന് മേൽ, ഹദസിൻ ഒരു കാര്യം ഒരു വിഷയം, ഖബ്ല സമനി തകല്ലുമി സംസാരിക്കുന്ന കാലത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ പൂർവ്വകാലത്ത്, മുൻകാലത്ത്, മുമ്പ് കഴിഞ്ഞ കാലത്ത്, ഭൂതകാലത്ത് നടന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണെന്ത് മാദി. അപ്പോൾ അലാമത്തുഹു, അതിൻ്റെ അടയാളം, ഐ യഖ്ബില, അത് സ്വീകരിക്കലാണ്. ഹർക്കത്തുള്ള താഴെ സ്വീകരിക്കുന്നത് സ്വീകരിക്കും. എങ്ങനെയുള്ള സുക്കൂനുള്ള തനീസിൻ്റെ ത. അപ്പോൾ ഉദാഹരണത്തിന് ഫാല ഫാല ഫാലു ഫാലത്ത്, ഫാലത്ത് എന്ന് പറയുമ്പോഴത്തെ താഴുന്നു, അത് ആണ് തനീസിൻ്റെ സുക്കൂനുള്ള തായ് എന്ന് പറയുന്നത് കേട്ടോ. തനീസ് എന്ന് പറഞ്ഞാൽ മാനസ സ്ത്രീലിംഗം. ഉദാഹരണം അതേപോലെ കത്തബ് ത. അപ്പോൾ ഫാല ഫാല ഫാലു ഫാലത്ത് ഫാലത്ത ഫാൽ ഫാലിന ഫാൽ ത കത്തബ് ത നീ ആണ് താഴുണ്ട്. അതെന്താണ്? അതാണ് താ ഒരു മുത്തഹരിക്കത്ത് എന്നാണ്, ഹരക്കത്തുള്ള താ. അത് മുഹാത്തബിലാണ് വരുന്നത്. ഫാൽത്ത ഫാൽത്തുമാ ഫാൽത്തും ഫാൽത്തി ഫാൽത്തുമാ ഫാൽത്തുന്ന, അവിടെയൊക്കെ ഓരോ താവുണ്ട് അല്ലേ. ആ താ എന്താണ്? മുത്തഹരിക്കത്തായിട്ടുള്ള ഹരക്കത്ത് ഉള്ള താണ് കേട്ടോ. അപ്പോൾ കത്തബുത്ത കത്തബത്ത് എന്നിങ്ങനെ പറയുന്ന പോലെ. അസാനി, രണ്ടാമത്തത് അൽ ഫിഅലുൽ മുദാരി, മുദാരി ആഫീലാണ്. ഹുവ അൽ ഫിഅലു ദാല്ലു അലാ വുഖൂഇ ഹദസിൻ في الزمن الحاضر او المستقبل نحو يكتب ويقرا ويكون اوله احد احرف المضارعه وهي الباء الياء والطاء والهمزه والنون يجمعها كلمه اتينا اصلي രണ്ടാമത്തെ അൽ ഫിഅലു മുദാരി മുദാരി ഫിഅലാണ് ഹുവ അത് മുദാരി ഫിഅൽ എന്ന് പറഞ്ഞാൽ അൽ ഫിഅലു ദാല്ലു അറിയിക്കുന്ന ഫിഅലാണ്. അലാ വുഖൂഇ ഹദസിൻ ഒരു വിഷയം, ഒരു സംഭവം സംഭവിക്കുന്നതിന് മേൽ, ഒരു പ്രവൃത്തി സംഭവിക്കുന്നതിന് മേൽ. ഫിസ്സമനിൽ ഹാദിരി, ഹാദിറായ പ്രസൻ്റ് ആയിട്ടുള്ള വർത്തമാനകാലത്ത്, ഇപ്പോൾ നടക്കുന്ന കാലത്ത്.
അബിൽ മുസ്തഖബിലി അല്ലെങ്കിൽ വരും കാലത്ത്, ഭാവി കാലത്ത്. അപ്പോൾ അറബിയിൽ വർത്തമാനകാലത്തിനും ഭാവി കാലത്തിനും ഒരേ രൂപമാണ്. പിന്നെ ഭാവിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സ, സൗഫ എന്നിവ അതിൻ്റെ മുമ്പിൽ ചില സമയങ്ങളിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ മുസ്തഖബിലാന്ന് ഉറപ്പിക്കാം, മനസ്സിലായില്ലേ? നഹ ഉദാഹരണം, യക്തുബു വയക്കുറവ്, യക്തുബു യക്കുറവ് പോലെ. യക്തുബു എഴുതുന്നു, യക്കുറവ് വായിക്കുന്നു, അല്ലെങ്കിൽ യക്തുബു എഴുതും, യക്കുറവ് വായിക്കും, രണ്ടർത്ഥം വരുന്നുണ്ട് കേട്ടോ. വയക്കൂരു, അപ്പോൾ ആകും, അവ്വലുഹു, അതിൻ്റെ അവസാനം, അതിൻ്റെ ആദ്യം, അഹദു അഹറുബിൽ മുദാറാത്തി, മുദാറാത്തിൻ്റെ ഹറഫുകളിൽ ഒന്ന് ആയിരിക്കും. അപ്പോൾ തുടക്കത്തിൽ മുദാറാത്തിൻ്റെ ഒരു ഹറഫ് വരും, മാലിയായ ഫീലിനോടുകൂടി മുദാറാത്തിൻ്റെ ഒരു ഹറഫ് സന്ദർഭോചിതമായിട്ട് ചേർത്തുകൊണ്ടാണ് എന്തുണ്ടാകുന്നത്, മുദാരിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫഅല, യഫ് അലു, അവിടെ യാ ചേർത്തു. അപ്പോൾ എല്ലായിടത്തും യാ അല്ല, വായിബിന് യാ ചേർത്തു. യഫ് അലി യഫ് അലാനി യഫ് അലൂന തഫ് അലി തഫ് അലാനി യഫ് അല്ല, അവിടെയൊക്കെ യാ. ഇനി തഫ് അലി തഫ് അലാനി തഫ് അലൂന തഫ് അലീന തഫ് അലാനി തഫ് അല്ല, അവിടെ എന്താണുള്ളത്, താ ആണ്, ആദ്യത്തെ താണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ആദ്യത്തെ ഒരു താളുള്ള അവിടെ, ഇനി അഫ് അലു നഫ് അലു അഫ് അലു, അവിടെ അലിഫാണ്, മുത്തകല്ലിമിനാണ്, അനാന്നല്ല, ഞാൻ. നഫ് അലു, അവിടെ നൂനാണ്, മുത്തകല്ലിമിൻ്റെ നൂന്, നഹനു എന്ന് നടത്തം അല്ലേ. ഇനി അപ്പോൾ നാല് മുദാറാത്തിൻ്റെ ഹറഫുകളിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കും, മനസ്സിലായേ? യക്കൂന അവലു അഹദു അഹറുഫിൽ കലിമത്ത്, മുദാറാത്തി, മുദാറാത്തിൻ്റെ ഹറഫുകളിൽ ഒന്ന് അതിൻ്റെ ആദ്യത്തിൽ ഉണ്ടായിരിക്കും. വഹിയ, ആ മുദാറാത്തിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? അൽ യാ ഉ താ ഉൽ ഹംസത്തു വന്നൂൻ, യാ ഉ താ ഉ ഹംസ നൂൻ എന്നിവയാണ്. യജ്മഉഹ, ആ മുദാറാത്തിൻ്റെ ഹർഫുകളെ ഒരുമിച്ച് കൂട്ടും. കലിമത്തു പദം, അത്തൈന, അത്തൈന എന്ന പദം, എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കാൻ, അത്തൈന തീ, അങ്ങനെയുള്ള ഏതെങ്കിലും പദം കൊടുത്താൽ മതി എന്നർത്ഥം. അലിഫ് തായിയാകും നൂനെന്ന് ഓർക്കാൻ ഒരു അത്തൈന എന്നുള്ള പദം, അത്തൈന എന്ന് പറഞ്ഞാൽ അവർ വന്നു എന്നർത്ഥം. അത്ത അത്തയ അത്തൗ, അത്തത്ത് അത്തൈത്ത അത്തൈന അത്തൈന, അവർ വന്നു എന്നുള്ള അർത്ഥം. അപ്പോൾ അതിൽ നാല് പദങ്ങളുണ്ട്, നാല് കരിമ, നാല് ഹർഫുകളുണ്ട്, അക്ഷരങ്ങളുണ്ട് കേട്ടോ. സാലു, ഇനി മൂന്നാമത്തെ വിഭാഗം, അൽ ഫിഔലുൽ അംർ, ഫിഔലുൽ അംരി, അംറ ഫിഔലാണ്, കൽപ്പനാരൂപം ആണ് അത്. ഹുവ അൽ ഫിഔലുൽ ലദീ യദുല്ലു അലാ ത്വലബി ഫിഔലിൻ ഫി സമനിൽ ഹാദിരി അവിൽ മുസ്തഖ്ബിലി, ഹുവ അത്, അൽ ഫിഉലു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവൃത്തി, യദുല്ലു അതറിയിക്കുന്നു, അലാ ത്വലബി ഫിഉലിൻ, ഫിഉലിനെ തേടുന്നതിന് മേൽ, ഫി സമനിൽ ഹാദിരി, ഇപ്പോൾ പ്രസൻ്റ് ആയ കാലത്ത്, അവിൽ മുസ്തഖ്ബിലി, അല്ലെ വരും കാലത്ത്, ഇപ്പോൾ ചെയ്യാൻ അല്ലെങ്കിൽ വരും കാലത്ത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഭാവി തന്നെയാണ്, ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ചെയ്യുമെന്ന് അറിയില്ലല്ലോ. ഞാൻ ഉദാഹരണം, ഉക്തുബ് വഖറ വഫ്ഹം, ഉക്തുബ് നീ എഴുതണം, ഇഖറ നീ വായിക്കണം, ഇഫ്ഹം നീ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഉക്തുബ് നീ എഴുതു, ഇഖറ നീ വായിക്കൂ, ഇഫ്ഹം നീ മനസ്സിലാക്കൂ. അപ്പോൾ അത് അപേക്ഷ റിക്വസ്റ്റ് രൂപത്തിലും പറയും, കൽപ്പന അമ്രി എന്ന് പറയുന്നുണ്ടെങ്കിലും, അമ്രി എന്ന് സാങ്കേതികമായി പറയുന്നുണ്ടെങ്കിലും റിക്വസ്റ്റിലും പറയും കേട്ടോ. ഉദാഹരണത്തിന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അള്ളാഹുമ്മ ഓഫിർലി, അള്ളാഹു എനിക്ക് പുറത്തു തരണമേ. അപ്പോൾ ഈ ഓഫിർ എന്നത് അമ്രസിയാണ്, ശരി. അത്തംബ്രീനാഥ്, തംബ്രീനാഥ്, മയ്യസിൽ അഫ്ആലൽ മാദിയത്ത ഫിൽ ജുമലിൽ ആദ്യത്തി, മയ്യസ് നീ വേർതിരിക്കണം, മയ്യസ യുമയ്യസ് തംയീസ് ഫഹുവ മുമയ്യസ്, വകതിരിവുള്ള കുട്ടിക്ക് മുമയ്യസ് എന്ന് പറയും അല്ലേ, തംയീസ് വകതിരിവുണ്ടാകും, തംയീസ് എന്ന് പറയാം. മയ്യസ് ഫഅൽ എന്ന വചനമാണ്, فعل يفعل تفعيل فهو مفعل فعل يفعل تفعيل فهو مفعل الامر منه فعل ميز ميز يميز تمييز فهو مميز وميز يميز تمييز فهو مميز الامر منه ميز في الجمله ذهب عثمان الى المستشفى ذهب بوي اروي عثمان عثمان بوي മയ്യസ് എന്ന് പറഞ്ഞാൽ നീ വേർതിരിക്കണം, അല്ല പല പ്രവൃത്തികളെ ഫിഅലുകളെ, അൽ മാദിയത്ത മാദിയായ, ഫിൽ ജുമലിൽ ആദ്യത്തി താഴെ ചേർത്തിരിക്കുന്ന സെൻറ്റൻസുകൾ, ജുംലകളിൽ, ജുംലത്തുൻ എന്നതിൻ്റെ ജമാണ് ജുമല്, ജമലല്ല ജമലി റോട്ടകാണ്, ജുമല് ജുംലകളാണ്. റഹബ ഉസ്മാൻ ഇലൽ മുസ്തഷ്ഫ, റഹബ പോയി, ആര് പോയി, ഉസ്മാൻ, ഉസ്മാൻ പോയി, ഇലൽ മുസ്തഷ്ഫ ആശുപത്രിയിലേക്ക്, റഹബ ഫിഅലു മാദി അല്ലേ, അതാണ് തംബ്രീൻ.
ഉസ്മാനു ഫായിലാണ്, അതുകൊണ്ട് എന്താണ് റഫ് നമ്മത്ത് കൊണ്ട് റഫ് ചെയ്തിരിക്കുന്നു. ഇല മുസ്തഷ്ഫ ജാർ മജറു, ജറിൻ്റെ അറഫാണ് ഇല. മനസ്സിലായില്ലേ? അടുത്തത് മുസ്തഷ്ഫ എന്നുള്ളത് വേറൊരു തരത്തിൽപ്പെട്ട ഇസ്മാണ്, സൂറ പേരും അലിഫ് അവസാനിക്കുന്ന, അലിഫ് കൊണ്ട് അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് ഇല വന്നാലും മുസ്തഷ്ഫി എന്ന് വായിക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ അലിഫാണ്, അലിഫ് കൊണ്ടാണ് അവിടെ മുസ്തഷ്ഫ എന്ന് കിട്ടുന്ന അലിഫ്. ഞാൻ രൂപത്തിൽ എഴുതിയ അലിഫ്. അടുത്ത് ജാഅത്തിൽ ബിന്തു ഇലൽ മദ്രസത്തി, ജാഅത്ത് അൽ ബിന്തു, ജാഅത്ത് അൽ ബിന്തു എന്നാ ചേർത്ത് പറയുമ്പോൾ ജാഅത്തിൽ ബിന്തു എന്ന് വായിക്കും കേട്ടോ. രണ്ട് സുക്കൂന് ജാഅത്ത് ഇൽ ബിന്തു എന്ന് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അലിഫ് അവിടെ സൈലൻ്റാണ്, അല്ലെന്നുള്ളത് അലിഫ് സൈലൻ്റാണ് ചേർത്ത് വായിക്കുമ്പോൾ. അപ്പോൾ രണ്ട് സുക്കൂന് വരുന്നതുകൊണ്ട് ആ തായൻ എന്ത് ചെയ്തു, കസ്റത്ത് ചെയ്തു. വായിക്കുമ്പോൾ ജാഅത്തിൽ ബിന്തു ഇലൽ മദ്രസത്തി. ജാഅത്ത് എന്നത് എന്താണ്, ഫിയാലി മാദിയ. അൽ ബിന്തു ഫാഇൽ മർഫൂൾ, ഇലൽ മദ്രസത്തി ജാർ മജ്റൂർ. പെൺകുട്ടി മദ്രസയിലേക്ക് പോയി വന്നു എന്നർത്ഥം. ഇറക്കുതു ഖാലിദുൻ അലസ്സരീറി, ഇറക്കുതു ഉറങ്ങുന്നു, ഉറങ്ങുന്നു. ഖാലിദുൻ ഖാലിദ്, അലസ്സരീറി കട്ടിലിൽ. ഇറക്കുതു ഫിയാലി മുദാരിയ, ഖാലിദുൻ ഫാഇൽ മർഫൂൾ, അലസ്സരീറി ജാർ മജ്റൂർ. ഖാലൽ മുഅല്ലിമുനിൽ വർദി ഉക്തുബ് ദർസക്, ഉക്തുബ് ദർസക. ഖാലൽ മുഅല്ലിമു, മുഅല്ലിം പറഞ്ഞു. ഖാല ഫിയാലി മാദി, അൽ മുഅല്ലിമു ഫാഇൽ മർഫൂൾ. ലിൽ വലദി കുട്ടിയോട്, ലി ജറിൻ്റെ അറഫാണ്, ലിൽ വലദി ജാർ മജ്റൂർ. ഉക്തുബ് ഫിയാലി അംറ്, ഉക്തുബ് ഫിയാലി അംറാണ്. ഉക്തുബ് ഫിയാലി അംറ് ഫാഇൽ, ഫായിൽ അവിടെ അന്താന്നുള്ള ഫായിൽ മുഹമ്മറാണ്, അവിടെ എന്താണ് മുസ്തത്തിറായിട്ടുള്ള നമീറാണ്. ദർസക്ക നിന്റെ പാടത്തെ, ദർസക്ക ദർസ മഫ്ഊലും ബിഹി, എന്താണ് എഴുതേണ്ടത് ദർസ്, അപ്പോൾ മഫ്ഊലും ബിഹിയാണ്, കർമ്മമാണ്. മഫ്ഊലും ബിക്ക് നസ്ബാണ്, അവിടെ ഫതഹത്ത് കൊണ്ട് നസ്ബ് സ എന്ന്. ക ക എന്നതോ മുദാഫ് ഇലൈഹി, ദർസക്ക നിന്റെ പാടം, ക എന്നുള്ള അപ്പം മുദാഫ് ഇലൈഹി, അത് കീ നാകൂല, കീ നായ പണ്ണായി വേണം. മുദാഫ് ഇലൈഹി എന്ന് പറഞ്ഞിട്ട് അവിടെ ക കൊണ്ട് കീ ആക്കാൻ പറ്റില്ല കേട്ടോ, അവിടെ പുരുഷനോടാ പറയുന്നത്. അതുകൊണ്ട് അടുത്ത് റഅയ്തുൽ വലദ അല്ലദി യുതാലിഉൽ കുതുബ, റഅയ്തു ഞാൻ കണ്ടു, അൽ വലദ ആൺകുട്ടിയെ, അല്ലദി എങ്ങനെയുള്ള ആൺകുട്ടി എന്ന് പറയുന്നത് യുതാലിഉ ബഹസ് ചെയ്യുന്ന, അതായത് പഠിക്കുന്ന വായിക്കുന്ന എന്നർത്ഥം. ത്വാല എന്ന് പറഞ്ഞാൽ ബഹസ എന്നാണ്, ബഹസ ബഹസ മുതാലാത്തിയാണ്, കിതാബൊക്കെ മുതാല ചെയ്യാന്നറിയില്ലേ. ത്വാല യുതാലിഉ മുതാലാത്തുൻ ഫഹുവ മുതാലിഉൻ അൽ കുതുബ, കിതാബിൻ്റെ ജമാണ് കുതുബ്, ഗ്രന്ഥങ്ങൾ കിതാബുകൾ പുസ്തകങ്ങൾ. അപ്പോൾ റഅയ്തു ഫിയാലി ഫാഇൽ ഞാൻ കണ്ടു എന്നാണ്. അൽ വലദ മഫ്ഊലു ബിഹി മൻസൂബ് നസ്ബാക്കപ്പെട്ട ആണ് അല്ലേ, ബി ഫതഹ അല്ലദി ഇസ്മു മൗസൂലാണ്. യുതാലിഉ ഫിയാലി ഫാഇൽ ഹുവ എന്നുള്ള നമീറിൻ്റെ അടെ, യുതാലിഉ അവൻ മുതാല ചെയ്യുന്നു, ആരാണ് അൽ വലദ് ഇതാ. അൽ കുതുബ മഫ്ഊലു ബിഹി മൻസൂബ്. അടുത്ത തമ്പിന് അയ്യനിൽ അഫ്ആലിൽ മുദാരിഅത ഫിൽ ജുമലിൽ ആതിയത്തി, താഴെ ചേർത്തിരിക്കുന്ന ജുംലകളിൽ വാക്യങ്ങളിൽ മുദാരിഅ ആയ ഫിആലുകളെ നിർണയിക്കുക, മയ്യിസ് വേർതിരിക്കുക, അയ്യൻ നിർണയിക്കുക. അയ്യന യുഅയ്യിനു തഅയ്യിനുൻ ഫഹു മുഅയ്യിനുൻ അൽ അംറു മിൻഹു അയ്യിൻ ഫഇൽ എന്നതുപോലെ കാന ത്വാലിബു യഖ്റഉൽ ഖുർആന, വിദ്യാർത്ഥി ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു, ആയിരുന്നു എന്നുള്ളതാണ് കാന അല്ലേ. കാന അഖവാതുഹ, കാന സ്വറ അസ്ബഹ അംസാദുഹ വല്ല ബാത മാദാമ, ഇങ്ങനെയുള്ള കുറച്ച് കാന അഖവാതുഹ എന്നാണ്, കാനയും അഖവാതു സഹോദരിമാരും. അപ്പോൾ കാന അഖവാതുഹ വന്നു കഴിഞ്ഞാൽ, അതിലേതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇസ്മിന് റഫ്ഉം ഖബറിന് നസ്ബുമായിരിക്കും. ഇവിടെ ഇസ്മ എന്താണ്, അത്വാലിബു എന്നതാണ്. കാനത്വാലിബു അതുകൊണ്ടാണ് ത്വാലിബു എന്ന് വായിച്ചത്. വിദ്യാർത്ഥി ആയിരുന്നു, എന്തായിരുന്നു, യഖ്റഉ വായിക്കുന്നവനായിരുന്നു, വായിക്കുകയായിരുന്നു. അൽ ഖുർആന എന്തിനെ, ഖുർആന യഖ്റഉ എന്നത് ഫിഅൽ ഫാഇൽ, അൽ ഖുർആന മഫ്ഊലുൻ ബിഹി.
മഫൂൽ ബി മൻസൂബ്. അപ്പോൾ ഈ ഖുറാഉൽ ഖുർആന എന്നുള്ള മൊത്തത്തിലാണ് ഖബർ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഇഹ്റാബ് കാണില്ല കേട്ടോ, ഏഹ് പ്രത്യക്ഷത്തിൽ കാണില്ല. കാരണം ഒറ്റ വാക്കല്ല അവിടെ, ഇത് യഖ്റഉൽ ഖുർആന എന്നതാണ് ഇത് ഖബറായിട്ട് പറയാവുന്നത്. അത് യഖ്റഉ എന്ന് പറയും, വായിക്കും. യഖ്റഉ എന്ന് മാത്രമായാലും ഖബർ വരും കേട്ടോ. അടുത്ത് മുലായി ഇനി ضرب المعلم الولد الذي كان يعبث بالكتاب. ضرب المعلم അധ്യാപകൻ അടിച്ചു. الولد കുട്ടിയെ, അല്ലദി എങ്ങനെയുള്ള കുട്ടി, കാന അവനായിരുന്നു, يعبث കളിക്കുകയായിരുന്നു, ബിൽ കിതാബി കിതാബ് കൊണ്ട് പുസ്തകം കൊണ്ട് കളിക്കുന്ന കുട്ടിയെ അധ്യാപകൻ അടിച്ചു എന്നർത്ഥം. ضرب فعل ماضي المعلم فاعل مرفوع الولد مفعول به منصوب بالفتح الذي اسم موصول كان يعبث كان يعبث يعبث فعل فاعل لا بالكتاب جار مجرور അപ്പോൾ കാന എന്നുള്ളതിൻ്റെ ഇസ്മ എവിടെയാണ്? ആ കുട്ടിയാണ്. കാനൽ വലതു എന്നാണ് യഥാർത്ഥത്തിൽ അവിടെ അണ്ടർ, അതിൽ അണ്ടർസ്റ്റുഡാണ് അവിടെ. കാനയിൽ അവിടെ ഒരു ഇസ്മുണ്ട്, ഹുവ, ആ വലത്, ആ കുട്ടിയാണ് കേട്ടോ. ഇവിടെ വലുത് ആദ്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് മുലാരി ആഫയിൽ? ആദ്യം പറഞ്ഞതിൽ യക്കറവുമാണ്, രണ്ടാം പറഞ്ഞതിൽ യാൾബസു അല്ലേ. അടുത്തത് മഷൽ വലതു മ അഹീഹില്ലതി യദുറുസു ഫിൽ കുല്ലിയത്തി. മഷൽ വലതു കുട്ടി തറന്നു, മ അഹീഹി അവൻ്റെ സഹോദരൻ്റെ കൂടെ, അല്ലതി എങ്ങനെയുള്ള സഹോദരൻ, യദുറുസു അവൻ പഠിക്കുന്നു, ഫിൽ കുല്ലിയത്തി കോളേജിൽ. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സഹോദരൻ്റെ കൂടെ കുട്ടി നടന്നു എന്നർത്ഥം. അപ്പോൾ മഷ എന്നുള്ള ഫിയാലി മാലിയാണ്, മുലാരി ആഫിയിലൂടെ യദുറുസു. എന്നാൽ എന്തുകൊണ്ടാണ് മുലാരി ആഫിയിൽ മനസ്സിലായത്? ആദ്യത്തിൽ യാവ് വന്നിരിക്കുന്നു അല്ലേ, ഏഹ് നാറാദിൻ്റെ ഹർഫ് വന്നിരിക്കുന്നു. അടുത്ത് അസലിലുള്ളത് കൂടാതെയാണ്, അസലിൽ ദറസ എന്നുള്ള പദമാണ്, ദറസ യദുറുസു കേട്ടോ. ഏഹ് നേരെ മറിച്ച് ഇ ഈ സ നിരാശനായി, അവിടെ യാവ് ആദ്യം വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് മുലാരി ആഫിയിലാണോ? അതല്ല. ഏഹ് കാരണം ഇസ എന്നുള്ളത് എന്താണ്, മുജറദായിട്ട് ഒരു നാല് മൂന്ന് അക്ഷരങ്ങളുണ്ട്, ഫഅല എന്നുള്ളത്, ഫഇല വസനാണ് ഇസ. ഏഹ് ഇസ യൈ അസു, ഫഇല യഫ്അലു എന്നുള്ള വസനാണ് അത്. ഏഹ് അപ്പം ഇസ എന്നതിൽ അസുലിലുള്ള മൂന്ന് അക്ഷരമുള്ളൂ. ആ യാഗ് എന്തിൽ അല്ല, മുദാറാത്തിൻ്റെ അർഫ് അല്ല അവിടെ. നേരെ മറിച്ച് യൈ അസു എന്ന് പറയുമ്പം ആദ്യത്തെ യാഗ് മുദാറാത്തിൻ്റെ അർഫാണ്. ഏഹ് അപ്പം ഇവിടെ യദുറുസു എന്നുള്ളത് നാലക്ഷരമുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അടുത്ത് ഖാല അൽ വലദു ലിബ്നിഹി സഅംനഉക മിനൽ ലഅബി ഇദാ തറക്തൽ മുതാലഅത. ഖാല അൽ വലദു, ഖാല അൽ വാലിദു ലിബ്നിഹി, വലദു അല്ല, ഖാല അൽ വാലിദു രക്ഷിതാവ് പറഞ്ഞു, പിതാവ് പറഞ്ഞു, ലിബ്നിഹി, ലിബ്നിഹി എന്നാണ് ചേർത്ത് പറയുമ്പോൾ ലിബ്നിഹി എന്ന് വായിക്കും കേട്ടോ. തൻ്റെ മകനോട്, പിതാവ് തൻ്റെ മകനോട് പറഞ്ഞു, സഅംനഉക, ഞാൻ തടയും. അവിടെ കണ്ട സ സ വന്നിട്ടുണ്ട്, സ ശേഷം എന്നാ നേരർത്ഥം. സമ്നാക്ക, നിന്നെ ഞാൻ തടയും, മിനല്ലാടി കളിക്കുന്നതിൽ നിന്ന്, ഇതാ തറക്കത്താ നീ ഉപേക്ഷിച്ചാൽ, അൽ മുതാലാത്ത പഠനം, പുസ്തക വായന, നീ പുസ്തകം കാര്യമായിട്ട് നീ വായിക്കുന്നില്ലെങ്കിൽ അത് നീ ഉപേക്ഷിച്ചാൽ ആദ്യം നിന്നെ കളിക്കുന്നതിൽ നിന്ന് തടയും എന്ന് പറഞ്ഞാൽ കളിക്കാനിരിക്കൂല അതർത്ഥം. قال الوالد قال في الماضي الوالد فاعل مرفوع بضم لابنه لابن جار مجرور هي مضاف اليه لا ها بن سامنعك سامنع في الفاعل ك مفعول به من اللعب من اللعب جار مجرور لا اذا تركت تركت المتعلقه تركت നീ ഉപേക്ഷിച്ചാൽ, അവിടെ അന്ത എന്നുള്ള തറക്ത അല്ലേ, നീ ഉപേക്ഷിച്ചാൽ തറക്ത ഫായൽ അല്ലെ, താര തവരും ബി മൻസൂബ്. അവിടെ ഏതാണ് മുദാരി ആഫിയിൽ? അംനഉ എന്നുള്ളത്, അംനഉ അംനഉ സ അംനഉ, അവിടെ സ അംനഉ അല്ലെ അംനഉ. ഖാല ഖായിദു ലിൽ ജുന്ദിയീന, പട്ടാളക്കാരോട് കമാൻഡർ പറഞ്ഞു, സനുവാജിഹുൽ അഅദാ ബുക്റതൻ, സനുവാജിഹു ശേഷം നാം എതിരിടും, അൽ അഅദാ ശത്രുക്കളെ, അദുവൻ ജമാണ് അഅദാ ശത്രുക്കൾ, ബുക്റതൻ രാവിലെ,
രാവിലെ നാം ശത്രുക്കളെ നേരിടും എന്ന് കമാൻഡർ പട്ടാളക്കാരോട് പറഞ്ഞു. ജുന്തിയൻ പട്ടാളക്കാരൻ, ജുന്തിയൻ പട്ടാളക്കാരൻ. ഖാലിൽ ഖായിദു, ഖാല ഫീൽ മാദി അൽ ഖായിദു ഫാഇൽ മർഫൂ ബിളമ്മ ലി ജുന്തിയന ജാർ മജ്റൂർ സനുവാജിഹു ഫിഅലി ഫാഇൽ അൽ അഅദാ മഫ്ഊൽ ബിഹി ബുക്റത്തൻ. അപ്പോൾ രാവിലെ ആയ അവസ്ഥയിൽ ഹാല് ആയിരിക്കണം, ഹലാമും നിസ്ബാണ് തൻ. അപ്പോൾ ഇവിടെ എന്താണ്, ഏതാണ് നുവാജിഹു, നുവാജിഹു എന്നതാണ് എന്ത്, ഫിഅലു മുളാരിയ. അടുത്തത് ഉക്തുബ് അഫ്ആലൽ അംരി മിനൽ ജുമലിൽ ആതിയതി ഫി ജുമലിൻ മിൻ ഇൻദിക. ഉക്തുബ് നീ എഴുതണം, എഴുതുക. അഫ്ആലൽ അംരി അംറിൻ്റെ ഫിഅലുകളെ മിനൽ ജുമലിൽ ആതിയതി താഴെ തന്നിരിക്കുന്ന ജുംലകളിൽ നിന്ന് ഫി ജുമലിൻ മിൻ ഇൻദിക നിൻ്റെ കയ്യിലുള്ള ജുംലയിൽ. മദ്രസത്തി. അപ്പൊ അമ്രായ ഫെയിൽ ഏതാണെന്ന് നോക്കണം. എന്ന വചനാണ് കേട്ടോ. നിന്റെ വസ്ത്രത്തെ നീ വൃത്തിയാക്കുക. കബില ദഹാബിക്ക, നിന്റെ പോക്കിന് മുമ്പ്. ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക്. പോകുക എന്നുള്ള പ്രവൃത്തി, ഗോയിങ്. അപ്പൊ നദ്ദിഫ് എന്നതാണ് ഇവിടെ അമ്ര. യൗസിൽ യദക ഖബ്ല അൻ തഅ്കുല, യൗസിൽ നീ കഴുകണം. ഗസല യൗസിലു ഉസ്ലുൻ ഫഹുവ ആസിലുൻ അൽ അംറു മിൻഹു. യൗസിൽ നീ കഴുകണം. യഫ്ഇൽ എന്ന വചനാണ്. യദക നിന്റെ കൈ. ഖബ്ല അൻ തഅ്കുല, നീ തിന്നുന്നതിന് മുമ്പ്. ഖാല അല്ലാഹു, അല്ലാഹു പറഞ്ഞു. കുലു വഷ്റബു വലാ തുസ്രിഫു. കുലു എന്നതാണ് അവിടെ അമ്ര. അക്കല യഅ്കുലു അക്കുലുൻ ഫഹു ആക്കിലുൻ വഉക്കില യഅ്കലു അക്കുലുൻ ഫഹു മഅ്കൂലുൻ അൽ അംറു മിൻഹു കുൽ. അക്കല എന്നത് അക്കല യഅ്കുലു, കുൽ എന്ന അമ്രുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഉഅ്കുൽ എന്നാണ്. ഉഅ്കുൽ അതിൻ്റെ അസിൽ അങ്ങനെയാണ്, അസിൽ മാറിയിട്ട് അത് കുൽ എന്നായതാണ്. കുൽ കുലാ കുലു, കുലു നിങ്ങൾ ഭക്ഷിക്കൂ, ജമ്മാണ്. വഷറബു വഇഷറബു എന്നാണ് ചേർത്ത് പറയുമ്പോൾ വഷറബു എന്നാണ്. ഷറബ ഷരിബ കുടിച്ചു, ഷരിബ യഷറബു ഷുർബുൻ ഫഹുവ ഷാരിബുൻ വഷുരിബ യുഷറബു ഷുർബുൻ ഫഹുവ മഷ്റൂബുൻ അൽ അംറു മിൻഹു ഇഷ്റബ് ഇഷ്റബ് ഇഷ്റബ ഇഷ്റബു കുലു വഇഷറബു ചേർത്ത് പറയുമ്പോൾ കുലു വഷ്റബു വലാ തുസ്രിഫു അസ്റഫ യുസ്രിഫു ഇസ്റാഫുൻ ഫഹു മുസ്രിഫുൻ അൽ അംറു മിൻഹു ഇസ്രിഫ് അല്ല അൽ അംറു മിൻഹു അസ്രിഫ് വന്നഹി ലാ തുസ്രിഫ് ഇത് നഹിയാണ്, അമ്രല്ല. ലാ തുസ്രിഫ്, ലാ തുസ്രിഫ്, ലാ തുസ്രിഫ, ലാ തുസ്രിഫു. നീ അമിത വ്യയം ചെയ്യരുത്. കുലു നീ ഭക്ഷിക്കണം, നീ ഭക്ഷിച്ചോളൂ അല്ലെങ്കിൽ ഭക്ഷിക്കണം. വഷ്റബു നീ കുടിക്കുകയും ചെയ്യുക. വലാ തുസ്രിഫു നീ അമിത വ്യയം ചെയ്യരുത്, അമിതമാവരുത്. തീറ്റും കുടിക്കുക, അമിതമാവരുത്. ഇവിടെ കുലു എന്നത് അമ്രാണ്, ഇഷ്റബു എന്നതും അമ്രാണ്. അമ്ര എഴുതാൻ പറഞ്ഞാൽ കുലു പിന്നെ ഇഷ്റബു. വഷറബു എന്നല്ല ഇഷറബു, അങ്ങനെ എടുത്തേക്കാം. വാ എന്നുള്ളത് അത് അത്തഫിൻ്റെ വാവാണ്, ഉം എന്നുള്ള അർത്ഥത്. കേട്ടോ, അടുത്ത് ഇഅ്മൽ ഷൈഅൻ ലിവത്വനിക, ഇഅ്മൽ നീ പ്രവർത്തിക്കണം, ഷൈഅൻ വല്ലതും, ലിവത്വനിക നിന്റെ രാജ്യത്തിന്. അപ്പോൾ ഇഅ്മൽ എന്നതാണെന്ത്, അമ്ര ഫിഅൽ. അമില യഅ്മലു അമലുൻ ഫഹുവ ആമിലുൻ വഉമില യഅ്മലു അമലുൻ ഫഹുവ മഅ്മൂലുൻ അൽ അംറു മിൻഹു ഇഅ്മൽ വന്നഹ്യു ലാ തഅ്മൽ. ആ ഫഅല യഫ്അലു എന്നുള്ള വചനാണ് അമില യഅ്മലു. ഉക്തുബ് മാ യൻഫഉ നാസ ഫിൽ മുസ്തഖ്ബിലി, ഉക്തുബ് നീ എഴുതണം, എഴുതു. മാ ഒന്ന് മൗസൂലാൻ ഇസ്മാണ്, മൗസൂലാൻ മാ. യൻഫഉ ഉപകാരപ്പെടുന്ന, അന്നാസ ജനങ്ങൾക്ക്, ഫിൽ മുസ്തഖ്ബിലി ഭാവിയിൽ, ഭാവിയിൽ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന വല്ലതും എഴുതു. ഭാവിയിൽ ജനങ്ങൾക്ക് ഉപകരിക്കുന്നത് നീ എഴുതു. ഉക്തുബ് എന്നതാണ് അവിടെ അമ്ര. കത്തബ യക്തുബു കിതാബത്തുൻ ഫഹുവ കാതിബുൻ വകുതിബ യക്തുബ കിതാബത്തുൻ ഫഹുവ മക്തൂബുൻ അൽ അംറു മിൻഹു ഉക്തുബ് വന്നഹ്യു ലാ തക്തുബ്.